ബീഫ് കയ്യിൽ വെച്ചെന്നും പറഞ്ഞിട്ട് ഒരു പയ്യനെ വെടി വെച്ചുകൊണ്ട് കൊന്നു. ഹരിയാനയിലെ നടന്ന് എന്ത് ചെറ്റകൾ ചെയ്താലും വേണ്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു രണ്ടു ദിവസം മുമ്പാന്ന് തോന്നുന്നുണ്ട്, ഒരാളെ മഹാരാഷ്ട്രയിൽ ഈ ട്രെയിനിൽ അയാൾ അയാളെ മോളെ കാണാൻ പോകുന്ന സമയത്ത് അയാൾ കുറച്ച് ബീഫ് കയ്യിൽ വെച്ചു. ആ പേരിൽ കുറേ മലവാണങ്ങൾ അയാൾ അടിച്ച് ഇതാക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കാണുന്ന സമയത്താണ് തോന്നുന്നത്, ഈ ഗോമാത എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഗോരക്ഷാ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തനി ചെറ്റ വാണങ്ങളാണെന്ന് തോന്നിപ്പോകുന്നത് ആ ഒരു ഇവന്മാരുടെ ഈ കാട്ടിക്കൂട്ടൽ കാണുന്ന സമയം കൊണ്ടാണ്. ഇവന്മാരാരും രാവിലെ ഈ പശുമൂത്രം കുടിച്ച് ചാണകം ഉരുട്ടി കഴിച്ച് തൂറയിട്ടല്ല വരുന്നത്. പക്ഷേ ഈ വർഗീയത പറയാൻ വേണ്ടിയിട്ടും ഈ വർഗീയത നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ കുറേ ചെറ്റകൾ ജീവിക്കുന്നുണ്ട്. പരമചെറ്റകളാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഹിന്ദു എന്താ പറയുക, ഹിന്ദു രക്ഷാവാദികളോ എന്താ ഹിന്ദു ഹിന്ദുത്വവാദികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ ഈ എന്താ പറയുക, സനാതനം ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന ഹിന്ദുക്കളെ കാര്യമല്ല കേട്ടോ പറയുന്നത്. അതായത് ഒരു വകതിരിവും ഇല്ലാത്ത ഈ പക്ക RSS അതുപോലെ സംഘപരിവാർ ചെറ്റകളെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇവന്മാർക്ക് ഈ മറ്റേ നോർത്ത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബീഫ് എന്നുള്ള പേര് ആരെങ്കിലും പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരൊരുമാതിരി ജന്തുക്കളായിട്ട് മാറും. അതായത് ഈ തീട്ടത്തിലുള്ള പുഴുക്കളെ പോലെ ഇവന്മാരങ്ങ് മാറും. ഒരു സ്റ്റാൻഡേർഡും ഒരു വകതിരിവും കാണിക്കാണ്ട് ആളുകളെ കൊല്ലും, ആളുകളെ തല്ലും, ആളുകളെല്ലാണ്ടാക്കും. അത് പ്രത്യേകിച്ച് അതായത് ഈ ബീഫ് കയ്യിൽ വെക്കുന്നത് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവന്മാർക്ക് ഒരുമാതിരി പന്ന സ്വഭാവങ്ങളാണ്. ഞാൻ കാര്യം ചോദിച്ചു, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 7-ാമത്തെ പൊസിഷനാണ് ഇന്ത്യക്ക് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ. അതിൽ തന്നെ 50%ൻ്റെ മേലെ ഹിന്ദുക്കളാണ്, അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ആ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ കമ്പനികളിൽ ഈ പറഞ്ഞ ഗോമാതിനെയും പൊക്കി പിടിച്ചുകൊണ്ട് ഇവർക്ക് പോകാൻ പറ്റാത്തത്? അതായത് ഇവരുടെ പ്രശ്നം ഗോമാതിയും മറ്റേ തേങ്ങയും മാങ്ങിയും ചാണും മൂത്രമൊന്നുമല്ല, ഇവന്മാരുടെ പ്രശ്നം വർഗീയതയുടെ. ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഹിന്ദു അല്ലാത്ത അന്യമതസ്ഥൻ ഇത് കൊണ്ട് നടന്നു കഴിഞ്ഞാലാണ് ഇവന്മാർക്ക് ഒരു ഒരു ടെംപ്റ്റേഷൻ വരിക. അതായത് എങ്കിലല്ലേ ഇവന്മാർക്ക് ഒരു വാല്യൂ ഉള്ളൂ. അതായത് നമ്മുടെ മനസ്സിലെന്താണ്, ഇസ്ലാം തീവ്രവാദം എന്നും പറഞ്ഞ് ഇവർ നായ്ക്ക് 40 വട്ടം പറഞ്ഞ് നടക്കുന്ന കാര്യം ഹിന്ദു തീവ്രവാദം, അതായത് ബീഫ് തീവ്രവാദം, പശു തീവ്രവാദം, ജയ് ശ്രീരാം തീവ്രവാദം, ഇങ്ങനെ നടക്കുന്നവന്മാരാകുമ്പോൾ. അപ്പോൾ ബീഫ് കണ്ടു കഴിഞ്ഞാൽ, അതൊരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് ഹാലിളകും. പച്ച നായിൻ്റെ മക്കൾ, അത്രയും പറയാനുള്ളൂ ഇതിന്. അങ്ങനത്തെ കുറേ നായിൻ്റെ മക്കൾ ഇതിൻ്റെ പിന്നാലെ വരും. അവന്മാരെ ആൾക്കാരെ കൊല്ലും, ആൾക്കാരെ അടിക്കും, ആൾക്കാരെ ഇല്ലാണ്ടാക്കും ഒക്കെ ചെയ്യും. എന്നിട്ടോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഹരിയാന, മഹാരാഷ്ട്ര ഭരിക്കുന്ന കുറേ ചെറ്റ CM അങ്ങനത്തെ കുറേ അവന്മാരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൽ പച്ച തെറി പറഞ്ഞു. അതുകൊണ്ട് ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കേട്ടാൽ മതി, അല്ലാത്തവർക്ക് പോവാം. ഒരു ഡിസ്ക്ലെയിമറാണത്. ഓക്കെ, അപ്പം നമ്മുടെ ഹരിയാന CM കഴിഞ്ഞ ദിവസം പറയണ്ടായി, അതായത് ഒരു 80 വയസ്സോളം പ്രായമുള്ള ഒരാളാണ് ഇവന്മാർ ട്രെയിനിലിട്ട് തലങ്ങും തലങ്ങും ഒക്കെ അടിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പറഞ്ഞ ചെറിയൊരു പയ്യനെ വെടിവെച്ച് കൊല്ലുന്നത് നമ്മൾ കണ്ടു. അത് ഹരിയാനയിലാണ്, മറ്റേത് മഹാരാഷ്ട്രയിലാണ് നടന്നത്. അപ്പോൾ ഹരിയാനയിലെ CM എന്ന് പറഞ്ഞത് ചെയ്തൊക്കെ മോശമായിപ്പോയി, പക്ഷേ കുഴപ്പമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഗോമാത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ മറ്റേ തന്തപ്പടിയും തള്ളപ്പടിയും, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതായത് ഇത്തരത്തിലുള്ള ഗോമാതനെ അങ്ങോട്ട് കൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടില്ല, ഞങ്ങൾ പ്രതികരിച്ച് പോവും എന്നുള്ളൊരുമാതിരി വൃത്തികെട്ട സംസ്കാരം അയാൾ അവിടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹരിയാന മുഖ്യമന്ത്രി, മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ തീവ്രവാദി, അങ്ങനെ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഇമാതിരി ചെറ്റകൾ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ നാട്ടിലെ ഒരാൾക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ രാഹുൽ ഗാന്ധി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായി. കുറേ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കും, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇങ്ങനത്തെ ചെറ്റ തീരുമാനങ്ങൾ കുറേ കാലമായി കണ്ടിരിക്കും. ഇതെപ്പോഴും നമുക്കിങ്ങനെ അംഗീകരിച്ചിരിക്കാൻ പറ്റില്ല, പ്രതികരിക്കും. അതാ പറഞ്ഞത്, നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനെതിരെ പ്രതികരിച്ചിരിക്കും. ഇത് നമ്മുടെ BJP RSS സംഘപരിവാർ ഗവൺമെൻറ്സ് എവിടൊക്കെ ഭരിക്കുന്നുണ്ടോ അവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പിന്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കുന്ന ഈ ഗോമാത ഗോരക്ഷാ പ്രവർത്തകർ, സത്യം പറയാം, ഇവന്മാരുടെ തല്ലൊക്കെ വല്ല ഇടിവിട്ട് നന്നായിരുന്നു നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ?
ഞാൻ പറഞ്ഞു, വീണ്ടും പറയുകയാണ്, ഞാൻ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയും. അതായത് ഇമ്മാതിരി കണ്ണിച്ചോരില്ലാത്ത നായിൻ്റെ മക്കളെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, വേറെ ഒന്നുകൊണ്ടില്ല കേട്ടോ, അത് വിട്ടേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ചെറ്റകളെ വല്ല വണ്ടി ഇടിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവന്മാരങ്ങ് ഈ നാട്ടിൽ നിന്ന് അങ്ങ് ഒടുങ്ങി പോയിരുന്നെങ്കിൽ പണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബീഫ് കഴിക്കുന്നവർ ബീഫ് കഴിക്കുക, ചിക്കൻ കഴിക്കുന്നവർ ചിക്കൻ കഴിച്ചോ, പന്നി കഴിക്കുന്നവർ പന്നി കഴിച്ചോ, എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളത് കഴിച്ചോ. അതായത് നമ്മുടെ ഇന്ത്യ എന്താ പറയുക, നിയമം, ഇന്ത്യയുടെ ലോക്ക് അത് അനുസരിച്ചിട്ടുള്ള നമുക്കറിയാം, ഒരു വന്യജീവികളെ മാറ്റം ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ കഴിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോ മതസ്ഥരും കഴിച്ചോ. അന്നൊന്നും ഈ പറഞ്ഞ പോലെ ഗോമാതിൻ്റെ മൂത്രം നക്കി ചാണം തിന്നിട്ട് തിന്നുന്ന ചെറ്റകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അതൊക്കെ വന്നത് കുറച്ച് ഒരു 10 കൊല്ലം കൊണ്ട് അതൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഈ ചെറ്റകൾക്ക് ഒരു കാലത്തും ബോധം വരില്ല. നമ്മുടെ കേരളത്തിൽ എന്തോ ഭാഗ്യം കൊണ്ട് ഇവന്മാരെ എന്താ പറയുക, ഈ നിലം തൊടിയിക്കാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. ആകെ തൃശ്ശൂർ മാത്രമേ നമ്മൾ ചാണം ചോട്ടിട്ടുള്ളൂ, അതും ഒരു വലിയ ഗുണമൊന്നുമില്ല. എന്തൊക്കെയോ നടന്നു പോകുന്നു ഇപ്പോടെ, മറ്റേ ചാണം ചോട്ടിയന്മാർ തന്നെ ഇപ്പോൾ അത് തുടച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ഇത് നീക്കാന്ന് എഴുതിയിട്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തൊടിക്കാത്തടത്തോളം കാലം നമുക്ക് സേഫായിട്ട് നിൽക്കാം. നമ്മുടെ കേരളത്തിലും അതുപോലെ സൗത്ത് ഇന്ത്യയിലും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് രീതിയിലാണ് നിൽക്കാം. അതല്ലെങ്കിൽ ഈ നായിൻ്റെ മക്കൾ തീർക്കും, മാതിരി ചെറ്റ സംസ്കാരം അവന്മാർ കാണിക്കും. സത്യം ഇതേ കാര്യം നമ്മുടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറയുന്നത്, പുള്ളി ട്വീറ്റ് ചെയ്തു. അതായത് ഒരുപാടായിട്ട് നമ്മളിങ്ങനെ എന്താ ടോളറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ചെറ്റ സംസ്കാരങ്ങൾ. ഇമാതിരി ഈ ഗോമാതാ പുത്രന്മാർ കാണിക്കുന്ന മൈര് പരിപാടികൾ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലങ്ങളായി. നമ്മുടെ രാഹുൽ ഗാന്ധി അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ സംഘപരിവാർ BJP ഹിന്ദുത്വ ചെറ്റവാദി സംസ്കാരം ഇല്ലാത്ത തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കണം, അല്ലെങ്കിൽ ഇവന്മാർ ഉണ്ടല്ലോ തലേക്കേറി ഇവന്മാർ തൂറും, എന്നിട്ട് ഇവന്മാർ പറയും അത് ചാണാണ്, അത് ഞങ്ങളുടെ ഗോമാതയുടെ ചാണാണ് ഇവന്മാർ പറയും. അത്ര ബോധം ഇവർക്കുള്ളൂ, മനസ്സിലായാലും ശരീരത്തിലായാലും തലയിലാണെങ്കിലും. ഈ ചാണകത്തിൻ്റെ ചാണകം മറ്റേ വളമിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷേ ഇവന്മാരുടെ ഈ തലയിലുള്ള ചാണകം, ഇവന്മാർ തുപ്പുന്ന ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ അബദ്ധമാണ്. അതുകൊണ്ട് പറഞ്ഞതാ, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്, നടക്കില്ല. ഇവന്മാരെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് നമ്മുടെ നാട്.